അജിത പൊങ്കാലം നേരിച്ച് തുടങ്ങിയോ? ആചാരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് നിന്ന് പൂജാരിമാരെല്ലാവരെയും പുറത്തേക്ക് വന്ന് ഇപ്പോൾ ഇവിടെ പൊങ്കാല നിവേദിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണിത്. പൊങ്കാല നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടാരയടുപ്പിൽ നേരത്തെ തന്നെ പൊങ്കാല നിവേദ്യം തയ്യാറായിരുന്നു. 10:40 അടുപ്പിൽ തീ പകർന്നത്. തുടർന്ന് പൊങ്കാല നിവേദ്യം തയ്യാറാക്കി അതിനുശേഷം ഈ നിവേദ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെ നടന്നത്. ആദ്യം ഈ പണ്ടാരയടുപ്പിലെ നിവേദ്യമാണ് ദേവിക്ക് സമർപ്പിക്കുന്നത്. തുടർന്നാണ് ഭക്തർ പൊങ്കാല ഇട്ട ഭക്തർ തയ്യാറാക്കിയ പൊങ്കാലയെല്ലാം ദേവിക്ക് നിവേദിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത്. ഇത് നിവേദിച്ച ശേഷം ബാക്കി മറ്റ് ആളുകളുടെ പൊങ്കാല സമർപ്പണങ്ങൾ അത് നിവേദിക്കുന്നതിന് വേണ്ടി വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 300 പൂജാരിമാരെ ഇതിനു വേണ്ടി തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. പൊങ്കാല നിവേദിച്ച് ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഈ കണ്ട ഇതിലൂടെ ഇത്തവണ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി തിരുവനന്തപുരം ജില്ലയിലെ നഗരവീഥികളിൽ മുഴുവൻ നിറഞ്ഞ പൊങ്കാല അടുപ്പുകളിൽ തയ്യാറാക്കിയ നിവേദ്യമെല്ലാം ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് നടത്തുന്നത്. തീർത്ഥം തളിച്ച് ഈ ഒരു സമർപ്പണ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയാണ് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 300 പൂജാരിമാരെ ഇതിനുവേണ്ടി പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ പൊങ്കാല സമർപ്പണ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. ശരി, പൂരവും പൗർണമിയും ഒന്നിച്ചെത്തുന്ന ദിവസം ആറ്റുകാൽ പൊങ്കാല, പൊങ്കാലയുടെ അവസാന ചടങ്ങുകളിലേക്കും കടന്നു കഴിഞ്ഞിരിക്കുന്നു. CP അജിതയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വിവിധയിടങ്ങളിൽ ഭക്തജനങ്ങൾ ഇപ്പോൾ പൊങ്കാല നിവേദിച്ചു തുടങ്ങിയിരിക്കുന്നു. ശേഷം തിരിച്ചുപോക്കിനുള്ള സമയം കൂടിയാണ്. വിപുലമായ ഒരുക്കങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. KSRTC ഉൾപ്പെടെ ബസ്സുകളുമായി തിരികെ പോകാനുള്ള ഭക്തരെ അവരവരുടെ പ്രദേശങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് റിപ്പോർട്ടർമാരോട് തന്നെ കൂടുതൽ വിവരങ്ങൾ തേടാം. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ ആറ്റുകാൽ ക്ഷേത്രം, പഴവങ്ങാടി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ പൊങ്കാല നേദിക്കുകയാണ്